പ്രിയമുള്ള ശ്രോതാക്കളെ അസ്സാം വലൈക്കും പകാസസ് ഫോൺ ചോർത്തൽ പുതിയൊരു രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് വിസ്താരം നടന്നുകൊണ്ടിരിക്കുന്നു ഇസ്രായേലി ചാല സോഫ്റ്റ്വെയറായ പകാസസ് ഉപയോഗിച്ച് ഇന്ത്യയിലെ മന്ത്രിമാർ പ്രതിപക്ഷ നേതാവ് രാഷ്ട്രീയക്കാർ ആക്ടിവിസ്റ്റുകൾ ബിസിനസ്സുകാർ മാധ്യമപ്രവർത്തകർ മുതലായവരുടെ ഫോൺ ചോർത്തിയതായി ആരോപണമുയർന്നതോടെയാണ് ഇന്ത്യയിൽ രാഷ്ട്രീയ വിവാദത്തിന് തുടക്കം കുറിച്ചത് ഇസ്രായേൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എൻ എസ് ഒ കമ്പനിയാണ് ചാരവൃത്തിക്കു വേണ്ടിയുള്ള അതിനൂതനമായ പെഗാസസ് സോഫ്റ്റ്വെയർ വികസിപ്പിച്ചെടുത്തത് കമ്പ്യൂട്ടറുകളും സ്മാർട്ട് ഫോണുകളും ഹാക്ക് ചെയ്ത് വിവരങ്ങൾ ചോർത്തി മറ്റു കക്ഷികൾക്ക് കൈമാറുകയാണ് ഇവരുടെ രീതി ഫോണിലും കമ്പ്യൂട്ടറിലുമുള്ള ഫോട്ടോ ചാറ്റിംഗ് ലൊക്കേഷൻ മറ്റു വ്യക്തി വിവരങ്ങളെല്ലാം ഇതുവഴി ചോർത്തുന്നുണ്ട് കോളർ ക്ലോഗുകൾ കോൺടാക്ട് ലിസ്റ്റ് ഇമെയിൽ എസ് എം എസ് ജി പി എസ് തുടങ്ങിയ എല്ലാ വിവരങ്ങൾ തൊട്ട് എൻക്രിപ്റ്റ് ചെയ്യപ്പെട്ട വാട്സ്ആപ്പ് ചാറ്റുകൾ വരെ ഇതുവഴി ചോർത്താനാകും ഒരറ്റ മിസ്ഡ് കോളിലൂടെയോ ലിങ്കുകൾ മെസ്സേജുകൾ വഴിയോ ആണ് സ്പെയർ ഫോണുകളിൽ കടന്നുകയറി ഫോണിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് ഭീകരപ്രവർത്തനങ്ങളും കുറ്റകൃത്യങ്ങളും കണ്ടെത്താൻ വേണ്ടി ഭരണകൂടങ്ങളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സോഫ്റ്റ്വെയർ വികസിപ്പിച്ചെടുത്തത് എന്നാൽ ഭരണകൂടങ്ങൾക്ക് അവർ ലക്ഷ്യമിടുന്നവരെ നിരീക്ഷിക്കാനും തങ്ങൾ ആഗ്രഹിക്കുന്ന ആരുടെയും രഹസ്യങ്ങൾ ചോർത്താനും പൌരാവകാശങ്ങളിൽ കൈകടത്തുവാനും സാധിക്കും ഒരു മിസ്ഡ് കോളിലൂടെ മറ്റുള്ളവരുടെ ഫോണുകളിലെയും കമ്പ്യൂട്ടറുകളിലെയും രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ സാധിക്കുമെങ്കിൽ മനുഷ്യരുടെ മുഴുവൻ പ്രവർത്തനങ്ങളും രേഖപ്പെടുത്തപ്പെടുന്നുണ്ടെന്നും ആ കർമ്മങ്ങൾ പരലോകത്ത് ഹാജരാക്കപ്പെടുമെന്നും വിശ്വസിക്കുന്നതിൽ എന്താണ് അയുക്തി മനുഷ്യരുടെ ഇഹപര വിജയത്തിനായി പ്രപഞ്ചസത്താവിൽ നിന്നും അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ കുർത്താൻ പരലോകത്ത് മനുഷ്യരുടെ മുഴുവൻ കാര്യങ്ങളും കൊണ്ടുവരുമെന്ന് ഉറപ്പിച്ചു പറയുന്നു ലുഖുമാൻ അലൈസലാം തന്റെ മകനെ ഉപദേശിക്കുന്നത് ഇങ്ങനെ എൻറെ കുഞ്ഞുമകനെ തീർച്ചയായും അത് കാര്യം ഒരു കടുകുമണിയുടെ തൂക്കമുള്ളതായിരുന്നാലും എന്നിട്ടത് ഒരു പാറക്കല്ലിനുള്ളിലോ ആകാശങ്ങളിലോ ഭൂമിയിലോ എവിടെ തന്നെയായാലും അള്ളാഹു അത് കൊണ്ടുവരുന്നതാണ് തീർച്ചയായും അല്ലാഹു നയജ്ഞനും സൂക്ഷ്മജ്ഞനുമാകുന്നു ഖുർആാനിലെ മുപ്പത്തൊന്നാമത്തെ അദ്ധ്യായം പതിനാറാമത്തെ സൂക്തം മനുഷ്യരുടെ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തപ്പെടുന്നുണ്ടെന്നും അതിന് സാക്ഷികളുണ്ട് എന്നും ഖുർആാൻ ആവർത്തിച്ചു ആവർത്തിച്ചു പറയുന്നു ുംറത്തിൻ നബിയെ നീ വല്ല കാര്യത്തിലും ഏർപ്പെടുകയോ അതിനെപ്പറ്റി ഖുർആനിൽ നിന്ന് വല്ലതും ഓദി കേൾപ്പിക്കുകയോ നിങ്ങൾ ഏതെങ്കിലും പ്രവർത്തനത്തിൽ ഏർപ്പെടുകയോ ചെയ്യുന്നുവെങ്കിൽ നിങ്ങളതിൽ മുഴുകുന്ന സമയത്ത് നിങ്ങളുടെ മേൽ സാക്ഷിയായി നാം ഉണ്ടാകാതിരിക്കുകയില്ല ഭൂമിയിലോ ആകാശത്തോ ഉള്ള ഒരു അണുവോളമുള്ള യാതൊന്നും നിന്റെ രക്ഷിതാവിന്റെ ശ്രദ്ധയിൽ നിന്നും വിട്ടുപോവുകയില്ല അതിനേക്കാൾ ചെറുതോ വലുതോ ആയിട്ടുള്ള യാതൊന്നും സ്പഷ്ടമായ ഒരു രേഖയിൽ ഉൾപ്പെടുത്താത്തതായി ഇല്ല കുറുഖാനിലെ പത്താമത്തെ അദ്ദേഹം അറുപത്തൊന്നാമത്തെ സൂക്തം യൗമ തജിതു കുല്ലു നബ്സിം മാ അമിലത്ത് മിൻ്ററൻ വമാ അമിലു മിൻ സൂ ഇൻ തവദ് ലൗ അന്ന ബൈനഹാ വൈനഹൂ അമദം ഈദ നന്മയായും തിന്മയായും താൻ പ്രവർത്തിച്ച ഓരോ കാര്യവും തന്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടതായി ഓരോ വ്യക്തിയും കണ്ടെത്തുന്ന ദിവസത്തെക്കുറിച്ച് ഓർക്കുക തന്റെയും അതിന്റെയും ദുഷ്പ്രവൃത്തിയുടെയും ഇടയിൽ വലിയ ദൂരമുണ്ടായിരുന്നെങ്കിൽ എന്ന് ഓരോ വ്യക്തിയും അന്ന് കൊതിച്ചു പോകും അള്ളാഹു തന്നെ പറ്റി നിങ്ങൾക്ക് താക്കീത് നൽകുന്നു അള്ളാഹു തന്റെ ദാസന്മാരോട് വളരെ ദയുള്ളവനാകുന്നു ഖുർആാനിലെ മൂന്നാമത്തെ അധ്യായം മുപ്പതാമത്തെ സൂക്തം സഹോദരന്മാരെ നാം ഭയപ്പെടേണ്ടത് രഹസ്യ ക്യാമറകളെയോ ആധുനിക കമ്പ്യൂട്ടറുകളെയോ ആൻഡ്രോയിഡ് ഫോണുകളെയോ ചാരക്കണ്ണുകളെയോ അല്ല മറിച്ച് നമ്മളെ സൃഷ്ടിക്കുകയും നമ്മുടെ രഹസ്യവും പരസ്യവും എല്ലാം അറിയുകയും പരലോകത്ത് വിചാരണ കുറ്റമറ്റതാക്കുകയും തെളിവുകൾ സമർപ്പിക്കുകയും ചെയ്യുന്ന ആ സൃഷ്ടാവിനെയാണ് നരകത്തെയാണ് സ്വർഗ്ഗം കിട്ടാൻ നാം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും എല്ലാ മേഖലകളിലും രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും അള്ളാഹുനെ ഭയപ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തക്കങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി